പാലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തിരിച്ചറിയൽ കാർഡുകൾ കണ്ടെത്തി. പത്ത് തിരിച്ചറിയൽ കാർഡുകളാണ് വഴിയരികിൽ നിന്നും കിട്ടിയത്. സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപമാണ് സംഭവം അരങ്ങേറിയത്. ഇരട്ട വോട്ട് വിവാദം ശക്തമായി തുടരുന്നതിനിടെയാണ് ഒറ്റപ്പാലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തിരിച്ചറിയൽ കാർഡുകൾ കണ്ടെത്തിയ ഈ സംഭവം ദുരൂഹത നിറയ്ക്കുന്നതുമാണ്. കൂടാതെ കാർഡുകളിൽ അധികവും കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ അഴിയന്നൂർ പ്രദേശത്തുള്ളവരുടേതാണ്. നാട്ടുകാരാണ് കാർഡുകൾ ആദ്യം കണ്ടത്. തുടർന്ന് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. എന്നാൽ CPM തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിന്റെ തെളിവാണിതെന്നാണ് BJP യുടെ ആരോപണം. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുവെന്നതിന്റെ തെളിവുകൾ വീണ്ടും പുറത്തേക്ക് വരികയാണ്. ഇരട്ട വോട്ടുകൾ ഉള്ളവർ അവരുടെ ഒരു തിരിച്ചറിയൽ കാർഡ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉപേക്ഷിക്കുന്നു എന്നത് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത്രയും കാർഡുകൾ ഒന്നിച്ച് വരണമെങ്കിൽ ഇത്തരത്തിലുള്ള കാർഡുകൾ സൂക്ഷിക്കുന്നത് പാർട്ടി നിയന്ത്രണത്തിലായിരിക്കണം. കൂടാതെ സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേട് നടന്നെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് വേളയിൽ രംഗത്ത് വന്നിരുന്നു. ഉദുമ മണ്ഡലത്തിൽ കുമാരി എന്നു പേരുള്ള ഒരു വോട്ടറുടെ പേരിൽ 6 തിരിച്ചറിയൽ കാർഡുകളാണ് നൽകിയിരിക്കുന്നത്. ഇതുപോലെ അട്ടിമറി വിവിധ മണ്ഡലങ്ങളിലും നടന്നിട്ടുണ്ടെന്നും ചെന്നിത്തല ആരോപിച്ചിരുന്നു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനെ ഇതിലൂടെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓരോ വ്യക്തിക്കും ഒരേ മണ്ഡലത്തിൽ നിരവധി ഐഡന്റിറ്റി കാർഡ് നൽകിയിരിക്കുകയാണ്. 4-ഉം 5-ഉം ഇടത്ത് പേര് ചേർത്തിരിക്കുന്നു. ഉദുമയിലെ 164-ാമത് ബൂത്തിലെ കൃത്രിമമാണ് ഉദാഹരണമായി എടുത്തുകാട്ടുന്നത്. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ 1000-ക്കണക്കിന് പേരെ ചേർത്തു. UDF പ്രവർത്തകർ രാപ്പകൽ അധ്വാനിച്ച് ഈ തട്ടിപ്പുകൾ കണ്ടെത്തി. കഴക്കൂട്ടം മണ്ഡലത്തിലിങ്ങനെ 4506 പേരെ ചേർത്തതായി കണ്ടെത്തി. കൊല്ലം 2534-ഉം തൃക്കരിപ്പൂരിൽ 1436-ഉം കൊയിലാണ്ടിയിൽ 4611-ഉം നാദാപുരം 6171-ഉം കൂത്തുപറമ്പ് 3525, അമ്പലപ്പുഴ 4750 എന്നിങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ വ്യാജമായി ചേർത്തതെന്ന് ചെന്നിത്തല ആരോപിച്ചു. 140 മണ്ഡലങ്ങളിലും വ്യാപകമായി സംഘടിതമായി വ്യാജ വോട്ടർമാരെ ചേർക്കുകയാണ്. ഇതിനു പിന്നിൽ സംസ്ഥാനത്തിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒത്യാശയോടെയാണ് ഇത് നടന്നത്. അങ്ങനെയല്ലാതെ ഇത് സാധിക്കില്ല. ഇതിനായി നിയോഗിക്കപ്പെട്ട ഭരണകക്ഷിയോട് കൂറു പുലർത്തുന്ന ഉദ്യോഗസ്ഥർ ഗുരുതരമായ കൃത്രിമ വിലോപം കാട്ടി. മരിച്ചുപോയവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും ചേർത്തായിരുന്നു മുൻപ് കള്ളവോട്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഓരോ മണ്ഡലത്തിൽ ഒരാളുടെ 4-ഉം 5-ഉം കാർഡ് നൽകിയാണ് തട്ടിപ്പ്. ഇരട്ടിപ്പ് വന്ന തിരിച്ചറിയൽ കാർഡ് തിരുത്തണമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുമെന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു. ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരുടെ പേരിലും അവരുമായി ഗൂഢാലോചന നടത്തിയവരെയും പുറത്തുകൊണ്ടുവന്ന് ശിക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 430,000 കള്ള വോട്ടുകളാണ് പുറത്തു കൊണ്ടുവന്നത്. ഇലക്ഷൻ കമ്മീഷനും ഹൈക്കോടതിയും വരെ ഈ വിഷയത്തിൽ നേരത്തെ ഇടപെട്ടിരുന്നു. എന്നാൽ വളരെ കൃത്യമായ കണക്കുകളാണ് ചെന്നിത്തല പുറത്തുവിട്ടത്. കൂടാതെ ഇതൊന്നും പോരാഞ്ഞ് വോട്ടർ പട്ടികയിൽ ഇതര സംസ്ഥാനക്കാരും സമരത്തിനും മറ്റും കാശ് കൊടുത്ത് ബംഗാളികളെ ഇറക്കാറുണ്ട്. എന്നാൽ വോട്ടർ പട്ടികയിലും ഇതര സംസ്കാരക്കാരുണ്ടെന്നത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. 1000-ഉം 10,000-ഉം അല്ല, ലക്ഷക്കണക്കിന് ഇരട്ട വോട്ടുകളാണ് CPM ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ തിരുകി കയറ്റിയിരിക്കുന്നതെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു. ഓപ്പറേഷൻ ട്വിൻസ് എന്ന വെബ്സൈറ്റ് വഴിയാണ് ചെന്നിത്തല കള്ളവോട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത്. നാദാപുരം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ഇരട്ട വോട്ടുള്ളത്. 6171 ഇരട്ട വോട്ടുകളാണ് ഇവിടെ ഉള്ളത്. വെബ്സൈറ്റിലെ വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്നും ചെന്നിത്തല അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 38,000 ഇരട്ട വോട്ടുകൾ കണക്ക് തള്ളിക്കൊണ്ടാണ് 400,000-ലേറെ ഇരട്ട വോട്ടുകളുടെ വിവരങ്ങൾ ചെന്നിത്തല പുറത്തുവിട്ടത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.